സംസ്ഥാന ബജറ്റിന് ഏറെ പ്രതീക്ഷയോടെയാണ് പാലക്കാട്ടെ നെൽ കർഷകർ കാണുന്നത്. നെല്ലിന്റെ സംഭരണ വില ഉയർത്തൽ ഉൾപ്പെടെയുള്ള കൂടുതൽ ആശ്വാസ പ്രഖ്യാപനങ്ങൾ ഇത്തവണയെങ്കിലും ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട്ടെ കർഷകർക്ക് കഴിഞ്ഞ വിളവെടുപ്പ് കാലം അത്ര മധുരമുള്ളതായിരുന്നില്ല. നെല്ല് സംഭരിച്ചതിന്റെ തുക മുഴുവൻ കിട്ടാത്തവരാണ് ഭൂരിഭാഗവും. വില നശിച്ച് കടക്കണിയിലായവർ പിന്നെയും. ഈ സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് കർഷകർ കാതോർക്കുന്നത്. നെല്ലിന്റെ സംഭരണ വില ഉയർത്തണമെന്നതാണ് പ്രധാന ആവശ്യം. കൂടെ കർഷകക്ഷേമത്തിനും നെല്ല് സംഭരണത്തിനുമായി ഒരു നിശ്ചിത ഫണ്ട് മാറ്റിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നെല്ലി കർഷകർ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണമെങ്കിൽ ഒരു ഫണ്ട് ഇതിൽ മറ്റേ മാറ്റിവെക്കണം. ആ പൈസ വേറെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നെല്ലിൻ്റെ സംഭരണ വില 19-30 രൂപയാക്കണമെന്നാണ് കർഷകർ പറയുന്നത്. ഉത്പാദന ചെലവ് കണക്കിലെടുക്കുമ്പോൾ നിലവിലെ തുക അപര്യാപ്തമാണ്. വർഷങ്ങളായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സർക്കാർ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ട് പോലുമില്ലെന്ന് ഇവർ പരാതി പറയുന്നു. രാസവളത്തിൻ്റെ വില കുറയ്ക്കൽ, കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി നിരക്ക് സൗജന്യമാക്കൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഇത്തവണയും ഇവർ സർക്കാരിന് മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ അല്പമെങ്കിലും നടപ്പിൽ വരുത്തിയാൽ മാത്രമേ സംസ്ഥാനത്തെ നെൽകർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നും ഇവർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. സംസ്ഥാന ബജറ്റിനെ കുറിച്ച് പ്രമുഖർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഐ ടി ഇൻഡസ്ട്രി ആക്ച്വലി ഇന്നൊരു എവല്യൂഷൻ്റെ പക്കത്തിലാണ്. പർട്ടിക്കുലർലി കേന്ദ്ര ബഡ്ജറ്റിൽ സർവീസ് ടാക്സ് 12.6 14% കൂട്ടിയിരിക്കുകയാണ്. ഇൻഡസ്ട്രി പൊതുവേ ഒരു സ്ട്രഗ്ലിംഗ് പീരിയഡ്, പർട്ടിക്കുലർലി സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ് ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. നാച്ചുറലി കേരള ബഡ്ജറ്റ് ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പശ്ചാത്തലത്തിൽ, ബഡ്ജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ 14% സർവീസ് ടാക്സ് കൂടിയപ്പോഴത്തേക്ക് ഒത്തിരി ഇമ്പാക്റ്റാണ് കമ്പനികൾക്കുണ്ടാകുന്നത്. സെസ്സിലാണെങ്കിൽ 0% സർവീസ് ടാക്സ് ഫോർ ദ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ്. ഡൊമസ്റ്റിക്കിൽ അങ്ങനെ ഒരു സബ്സിഡി ഒരു കൺസിഡറേഷൻ കേരള ഗവൺമെൻറ് കിട്ടി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി വളരെ ഉപയോഗകരമായിരിക്കും. അത് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളിപ്പോൾ ഒത്തിരി ഇൻഫോ പാർക്കുകൾ യൂട്ടിലൈസ് ചെയ്തെങ്കിലും അതിൻ്റെ റെൻറ്റ്, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ദി ഇലക്ട്രിസിറ്റി, അതിൻ്റെ താരിഫ്, ഇതൊക്കെ ഒരു ക്രെഡിബിൾ ലെവലിലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഇൻഡസ്ട്രി കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആവും.